മാതാക്കളും കുട്ടികളും വിശിഷ്ടാതിഥികൾ. സ്വാഗത ഭാഷണത്തോടൊപ്പം എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യം, ഇന്ന് ഒരു കാലത്ത് രാജ്യത്തിന്റെ പുറത്തുള്ള വിദേശ ശക്തികളെയായിരുന്നു നാം ആട്ടിപ്പായിക്കാൻ പരിശ്രമിച്ചത്, അതിനുവേണ്ടിയാണ് നമ്മൾ യുദ്ധം ചെയ്തത് എങ്കിൽ ഇന്ന് രാജ്യത്തിനകത്ത് തന്നെ നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളോട് പടപെട്ടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ഒരു ഉത്തരവാദിത്ത ബോധം നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തി ഇന്നത്തെ ചടങ്ങ് ആരംഭിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ എന്റെ കാര്യം എന്റെ സഹോദരി സഹോദരങ്ങളും അതിന്റെ പാരമ്പര്യത്തിൽ ഗ്രൂപ്പിന്മാരെയും പല മതസ്ഥരും ഒന്നിച്ചു ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം മണിപ്പൂറും ഹരിയാനയിലും അടക്കം നടക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഞാൻ ഓർക്കുകയാണ്. 1947 മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യ വാണിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അതിലും മോശമായ രീതിയിലേക്കുള്ളതാണ് ഹരിയാനയിൽ അടക്കമുള്ള ഒരു സമുദായത്തെ ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരുവാൻ ധീരസാക്ഷിത്വം വഹിച്ച ധീര ജവാന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പാപന സ്മരണയും മുതൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം അവരുടെ സാമ്രാജ്യത്തിൽ സൂര്യനസ്തമിക്കുന്നില്ല. കാരണം എന്താ? നമുക്ക് ഇപ്പോൾ ഇവിടെ അവരുടെ സാമ്രാജ്യമുണ്ട്. അമേരിക്കയിലാണ് ബ്രിട്ടനിലാണ് യൂറോപ്പിലൊക്കെ അവരുടെ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. ഇവിടെ പകലാണെങ്കിൽ അവിടെ രാത്രി, ഇവിടെ രാത്രിയാണെങ്കിൽ അവിടെ പകൽ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എപ്പോഴും സൂര്യൻ അസ്തമിക്കാത്തതായിട്ട് അവരുടെ സാമ്രാജ്യം ഉണ്ടായി. ഉദ്ദേശിച്ച സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. കുട്ടികളായ